നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പി വി കെ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പരക്കെ കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നമാണ് പ്രമേഹം. അത് പ്രായമായവരെന്നോ ചെറുപ്പക്കാരെന്നോ വ്യത്യാസമില്ലാതെ ഉണ്ടാകുന്നതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നതോടൊപ്പം മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇവ കാരണമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രമേഹം അഥവാ ഷുഗർ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ അത് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ എന്തൊക്കെ ചെയ്താണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അത് ഒന്ന് പറഞ്ഞു തരാം. പ്രധാനമായും നമുക്കറിയാം, നമ്മൾ പഞ്ചസാര കഴിക്കുന്നത് ഒഴിവാക്കുക പ്രധാനമായ ഒരു കാര്യമാണ്. ഞാൻ പഞ്ചസാര ഇപ്പോൾ ഉപയോഗിക്കാറില്ല. പിന്നെ രണ്ടാമത്, അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വ്യായാമം കൃത്യമായും ചെയ്യുക. ദിവസവും അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വ്യായാമം ചെയ്യുക. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ, ഞാനിപ്പോൾ ചെയ്യുന്നത് അതിനുള്ള സന്ദർഭവും അല്ലെങ്കിൽ അതിനുള്ള സമയവും കിട്ടാതെ വരുമ്പോൾ രാത്രി അത്താഴത്തിന് ശേഷം നമ്മളൊരു 15 മിനിറ്റ് നടക്കുക. വ്യായാമം എന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നും ചെയ്യണ്ട, നടന്നാൽ മാത്രം മതി. 15 മിനിറ്റ് അത്താഴത്തിന് ശേഷം നടക്കുക. അത് നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് ഒത്തിരി പ്രയോജനം ചെയ്യും. പിന്നെ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ കറുവപ്പട്ട, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ആപ്പിൾ, പിന്നെ മഞ്ഞൾ, ബദാം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ആഹാരത്തിൽ ചേർത്ത് കഴിക്കുക. അതും നമ്മുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ കറുവപ്പട്ട എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ വെള്ളം തിളപ്പിച്ച് കറുവപ്പട്ടയും അതോടൊപ്പം തന്നെ കുറച്ച് ഉലുവയും വേണമെങ്കിൽ കുറച്ച് ജീരകവും ഇടുക. നമ്മൾ ദാഹശമനിയൊക്കെ കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ, ദാഹശമനിക്ക് പകരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് പകരമായിട്ട് ഇത് നല്ലതുപോലെ തിളപ്പിച്ച് ആറിയ ശേഷം കുടിക്കുക. ഇത് ദിവസവും എപ്പം നമുക്ക് ദാഹം വരെ തോന്നുന്നോ അപ്പോഴൊക്കെ കുടിക്കുക. കറുവപ്പട്ട ഒരുപാട് ഇടണ്ട, കുറച്ചിട്ടാൽ മതി. അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. കറുവപ്പട്ട മതി, പൊടിക്കണ്ട, കറുവപ്പട്ടയായിട്ട് തന്നെ ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് ഒരുപാട്. പിന്നെ മഞ്ഞൾ ചേർത്താൽ നല്ലതാണ്. ചില ആളുകൾക്ക് മഞ്ഞൾ അങ്ങനെ ചേർത്ത് കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ മഞ്ഞളും പ്രമേഹം കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഔഷധം തന്നെയാണ്. അപ്പോൾ അതും ഇടാൻ പറ്റിയാൽ ഇട്ട് കുടിക്കുക. ഈ വെള്ളം ഒരു നല്ല ഔഷധം തന്നെയാണ്. പിന്നെ ചോറ് കഴിക്കുന്നത് ഒരു നേരമാക്കുക. പകലോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയിലോ ഏതെങ്കിലും ഒരു സമയം ചോറ് കഴിക്കുക, ബാക്കി സമയം നമ്മൾ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആക്കുക. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ പരമാവധി ഒഴിവാക്കുക. കപ്പ, അതുപോലെ തന്നെ കിഴങ്ങ്, ബീട്രൂട്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കുക. പിന്നെ ബീഫ് ഒഴിവാക്കുക. മുട്ട കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മുട്ടയുടെ ഉണ്ണി, അതായത് മഞ്ഞക്കൊരു ഷുഗർ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഔഷധം തന്നെയാണ്. അതുകൊണ്ട് മുട്ട കഴിക്കുന്നത് നല്ലതാണ്. മുട്ട കഴിക്കുന്നത് കുഴപ്പമില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസം വരെ മുട്ട കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ മീൻ കഴിക്കാൻ കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ ആഹാരക്രമം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പം കഴിക്കുന്നത് ഇപ്പം നമ്മളൊരു രാവിലെ ഒരു 5 or 6 ഇഡ്ഡലി കഴിക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു 4 എണ്ണമാക്കി കുറയ്ക്കുക. ആഹാരം നമ്മൾ കുറച്ച് കുറയ്ക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക. ഉച്ച സമയത്ത് സലാഡ് കഴിക്കുക. സലാഡ്, വെജിറ്റബിൾ സലാഡ് കഴിക്കുമ്പം വെജിറ്റബിളിനകത്ത് നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യം, പാവയ്ക്ക ചേർക്കുക. ഒരു 1/2 പാവയ്ക്ക എടുത്തിട്ട് അത് കഷ്ണങ്ങളാക്കി ഈ സലാഡിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുക്കുംബറും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും നമുക്ക് ഉപയോഗിക്കാം. ഇത് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കുറച്ച് നാരങ്ങ, ഒരു 1/2 മുറി നാരങ്ങ നല്ലപോലെ പിഴിഞ്ഞ് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് ശീലിച്ച് നോക്കുക. ഇത് ഒരുപാട് പ്രയോജനമാണ്, ഒരുപാട് ഉപയോഗം ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾ ചെയ്യേണ്ട, ഏതെങ്കിലും ഓരോന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വെള്ളം നമ്മുടെ ഷുഗറിനെ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ പാവയ്ക്ക ദിവസവും നമ്മുടെ സലാഡ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ
പാവയ്ക്കായും കൂടി ഉൾപ്പെടുത്തുക. പാവയ്ക്ക ചെറുതായിട്ട് കണ്ടിച്ചിട്ടിട്ട് അത് ഈ സലാഡ് കഴിക്കുന്നത് പോലെ തന്നെ കഴിക്കുക. ഉപ്പും അതുപോലെ നാരങ്ങയും പിഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വലിയൊരു കയ്പൊന്നും തോന്നത്തില്ല, പ്രശ്നം തോന്നത്തില്ല. അതൊരു നല്ല ഔഷധമാണ്. പിന്നെ ഈ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക, കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക, അത് നമുക്കറിയാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞെന്നാൽ കൃത്യമായിട്ട് നമ്മൾ ഷുഗർ കുറയും. അപ്പോൾ ഞാനീ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിട്ടിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അത് എനിക്കൊരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഒരു 200 വരെ എനിക്ക് ഷുഗർ ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് കുറഞ്ഞു, 150 ആയി. പിന്നെ അത് അതിലും കുറഞ്ഞ് ഇപ്പോൾ ഒരു 110, 90 മുതൽ 110 ആ ഒരു ഇതിൽ നിൽക്കും. 110 ആകുന്നത് എന്തെങ്കിലും ഇപ്പം നമ്മൾ മധുരപദാർത്ഥങ്ങൾ, അതായത് വല്ല ചോക്ലേറ്റ് കഴിച്ചു, അല്ലെങ്കിൽ ഒരു കൂൾ ഡ്രിങ്ക്സൊക്കെ കഴിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഇതിങ്ങനെ പാലിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഷുഗർ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വില്ലനാണ്. ആ വില്ലനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും. അപ്പോൾ അത് പരിശ്രമിക്കുക. ഇത് ഈ ആഹാര ക്രമങ്ങൾ നിങ്ങൾ പാലിച്ചു കഴിഞ്ഞെന്നാൽ തീർച്ചയായിട്ടും ഈ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഈ സലാഡ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ ഒരുപാട് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ പ്രതീക്ഷിക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഞാൻ ഉപയോഗിച്ച് എനിക്ക് 100% റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നമുക്കറിയാം ഇതെല്ലാം ഷുഗർ കുറയ്ക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ പഞ്ചസാര എന്ന് പറയുന്നത് ഒട്ടും ഉപയോഗിക്കാതിരിക്കുക, അത് വിഷമാണ്. ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര എന്ന് പറയുന്നത് വിഷമാണ്. അത് നമ്മൾ കഴിക്കാതിരിക്കുക, കാശ് കൊടുത്ത് നമ്മൾ അസുഖം പിടിച്ച് മേടിക്കുക. അപ്പോൾ അത് കുറച്ചാൽ തന്നെ പകുതി രക്ഷപ്പെടും. അപ്പോൾ ഷുഗർ ചെറിയ അളവിൽ ഇപ്പം കണ്ടു തുടങ്ങിയവരാണേലും അതല്ല കൂടുതലാണേലും ഉള്ളവരൊക്കെ ഇത് പരീക്ഷിക്കുക, നിങ്ങൾക്ക് കുറയും. അപ്പോൾ ഷുഗർ വരാതിരിക്കാൻ നമ്മൾ വ്യായാമം പ്രത്യേകം നോക്കുക, അതുപോലെ തന്നെ ആഹാര രീതിയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുക. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ ചെയ്തൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം ഇത് നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി, അല്ലെങ്കിൽ ഇതും കൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടിയെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതുവരെ നന്ദി.